ഇരിക്കുന്നു സോൺമാലയുടെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് എത്തിയത്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു കുളം, അതായത് ഒരു ലൗലിക്കുമായി തന്നെയുള്ള ഒരു കുളം ഞാൻ കഷ്ടപ്പെട്ട് കുഴിച്ച് അതിന് സിമെൻ്റ് ഇട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ ഒരു കുളം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ആണ്, അതിൽ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ മീൻ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത് ഒന്ന് ക്ലീൻ ചെയ്യാം, പിന്നെ അതിൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സിമെൻറ്റിൻ്റെ കുളം, അതായത് ഇവിടെ നിറച്ച് എന്താ പറയുക, നമ്മുടെ ടെട്രോവൈൻ അത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ എന്താ പറയുക, ഇവിടെ നിറച്ച് പാറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പാറ മൊത്തമായിട്ട് പൊളിച്ചിട്ട്, അതായത് നന്നായി ചെത്തിയെടുത്ത ഒരു ലൗവിൻ്റെ ചിഹ്നത്തിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്കും കാര്യങ്ങളും വന്നുപോയി. അതായത് എന്താ പറയുക, ഇതിന് ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ ഇടാൻ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, അതിൻ്റെ കുറച്ച് അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് മീനായിട്ടാണ് ഗോൾഡ് ഫിഷ്, അതുപോലെ തന്നെ ഗപ്പി, പിന്നെ എന്താ പറയുക, മറ്റ് പുഴ മീൻ, അങ്ങനത്തെ കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. പക്ഷേ അത് എത്രത്തോളം ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതൊന്ന് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഗാർഡൻ പോലെ നമുക്ക് ആക്കിയെടുക്കണം, ഒരു ലേക്ക് പോലെ ആക്കിയെടുക്കണം. അതിനാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഓവർഫ്ലോ ഇപ്പോൾ ഇടാൻ പറ്റുമോ എന്നറിയില്ല, കാരണം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓവർഫ്ലോ, അതായത് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുതിർന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഓവർഫ്ലോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഓവർഫ്ലോ ഇട്ടിട്ട് പിന്നേക്ക് എന്താ പറയുക, നമ്മുടെ ഈ ലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പോണ്ട് നന്നായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി, അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതിലുള്ള കുറച്ച് പായൽ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്താ പറയുക, ഒഴിവാക്കിയിട്ട് ആ മീനും കാര്യങ്ങളും മാറ്റിയിട്ട് നമുക്ക് നന്നായിരുന്നു ക്ലീൻ ചെയ്തിട്ട് അതിലേ വെള്ളം ഒഴിക്കാം. എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പറയാം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പം എന്താ പറയുക, ഇതിൽ നമുക്ക് കുറച്ച് അതായത് കുറച്ച് ചെടികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പായലുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫോക്സ് ടെയിലുകളുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് മുഴുവനായിട്ട് ഒഴിവാക്കിയാലേ നമുക്ക് ഇതിൽ മീനോ കാര്യങ്ങളോ നമ്മളിട്ട മീനുകളുണ്ടോ അല്ലെങ്കിൽ ഗോൾഡ് ഫിഷ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, മുഴുവനായിട്ട് ഇത് ഞാൻ എന്താ ഇതിലൊരു പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് എന്താ ഇതിൻ്റെ പ്ലാന്റിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേര് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. എന്തായാലും ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാനിത് സഫേന്ന്, നമ്മുടെ കോഴിക്കോടുള്ള സഫേന്ന് വാങ്ങിയതാണ്. ഒരു 30 രൂപ കൊടുത്തിട്ട് വാങ്ങിയിരുന്നു. അത് അതിൻ്റെ ഒരുപാട് തൈകളും കാര്യങ്ങളും എൻ്റെ അക്വേറിയം പ്ലാന്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാൻ ഇതിൽ വെച്ചാണ്. ഇതിൽ നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫിഷുകൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട്, അതായത് പ്രജനനത്തിന് ഏറ്റവും നന്നായിട്ടുള്ളൊരു ഇതാണിത്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ കഴിയുന്നത് ഒരു ഫിഷുകൾക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതേ ടൈപ്പ് തന്നെ 2-3 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നന്നായി വളർന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് കുറച്ചുകൂടി ഒരു വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി വളർന്നിട്ടുണ്ട്. ഒരു വൈഡായിട്ട് നല്ല രസമുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇതിലിപ്പോൾ രസം തോന്നാത്തതെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ വെയിൽ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക, ഗ്രീൻ ഉള്ളത് എന്താ പറയുക, ഒരു യെല്ലോ കളറായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരുപാട് ഫോക്സ് ടെയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റണം. അപ്പം അതൊന്ന് മാറ്റി വെക്കണം. എന്നിട്ടേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് മീനുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളതിൽ. ഈ ഫോക്സ് ടെയിലിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം അതുപോലെ തന്നെ അഡ്വാൻറ്റേജും ഉണ്ട്. അതായത് അഡ്വാൻറ്റേജ് മെയിനായിട്ട് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഗപ്പീനോ കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ അതിൽ എന്താ പറയുക, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഒളിച്ചിരിക്കാനുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ വേറെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞിട്ട് അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കാണില്ല. അതിൽ ഓരോ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നന്നായി. എന്താ പറയുക, ഇത് ഫോക്സ്റ്റൈൽ ഡയറക്റ്റ് ഒരു പുറത്തേക്ക് ഇടാതെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ കുഞ്ഞുങ്ങളുടെ പുറത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് മാറ്റട്ടെ. മാറ്റിയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എന്താ വെച്ചാൽ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് നേരെ കുഞ്ഞുങ്ങളെ, പിന്നെ അതുപോലെ തന്നെ ഫിഷിനെയൊക്കെ നമുക്ക് കാണാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ഉള്ളതുണ്ടോ അല്ലെങ്കിൽ ബാക്കി കൊഴിച്ചു പോയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് വേറെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കുറേ സമയത്തിന് ശേഷം
ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഈ ടാങ്കിലെ മുഴുവനായിട്ടുള്ള വെള്ളവും വറ്റിച്ച് മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത്, അതായത് ഇതിൽ എന്താ പറയുക കുറച്ച് എന്താ പറയുക നമ്മുടെ കല്ലുകളുണ്ടായിരുന്നു, അതായത് അക്വേറിയത്തിലിടുന്ന കല്ലുകൾ, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ വൈറ്റ് സാൻഡ് ഇതാ ഞാൻ അതിൽ നിന്ന് കാണാൻ പറ്റുക, അത് നന്നായിട്ട് ചളി പിടിച്ചിട്ട് ഇതാ കല്ല്, ഇത് അതുപോലത്തെ കല്ലാണ് വൈറ്റ്, അതുപോലെ തന്നെ റോസ്, അങ്ങനെ കുറച്ച് കല്ലുകളാണുള്ളത്. അപ്പോൾ അത് നന്നായി കഴുകി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൽ ഞാൻ ഇടും. അപ്പം പിന്നെ നമ്മൾ പ്രതീക്ഷ പോലെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഗോൾഡ് ഫിഷ്, അതുപോലെ തന്നെ ഫൈറ്റർ, അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഓവർഫ്ലോ ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുക ഇപ്പം ഒഴിച്ചു പോയിട്ടുണ്ടാവും, അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഇത്രയും ആഴമുണ്ട്, ഇത് കാണാൻ പറ്റും ഈ ഒരു ലെവലിൽ തന്നെ ആഴമുണ്ട്. പിന്നെ ഞാൻ ഓവർഫ്ലോ ഇല്ലയെന്ന് പറയുന്നില്ല, ഇവിടെ ഓവർഫ്ലോ വെച്ചിട്ടുണ്ട്, അതൊന്നും കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓടമുള ഉണ്ടല്ലോ, ഈ ഓടമുള അത് എന്താ പറയുക ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വെച്ചായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഹൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഹൈറ്റ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ പറയുക ഏകദേശം ഇല്ലായപ്പോഴേക്കും ഇവിടെ ഹൈറ്റ് ഫുള്ളായി കഴിഞ്ഞ് ഓവർഫ്ലോ വരും. അപ്പം മീനുകളൊക്കെ ഒഴിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ കൂമ്പാറ കോഴിക്കോട് തന്നെയുള്ള കൂമ്പാറ എന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടുവന്നാണ്. അവിടുന്ന് കുറച്ച് നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തായാലും അവിടുത്തെ കല്ല് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അവിടെ സ്ഥലം പോയി കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്, അതൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ പറയുക ഞാനതിൽ പിടിച്ച മീന് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു. ഫ്രണ്ട്സ് ഞാൻ ബക്കറ്റിലെ മാറ്റിയതാണ് ഈ മീൻ, അതുപോലെ തന്നെ വൈറ്റ്, അതായത് കല്ലുകളൊക്കെ കാണാൻ പറ്റൂതാ നല്ല രീതിയിൽ തന്നെ. ഇതാ കുഞ്ഞു മക്കളുണ്ട്, അതേമാതിരി തന്നെ നമ്മുടെ ഗപ്പീസ് ഉണ്ട്, മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാ സൈഡിൽ കൂടെ തന്നെ മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഏകദേശം ഒരു 10-16 ഗപ്പീസും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാ മക്കളിതാ ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നല്ല ടെയിലുള്ള നല്ല സാരിവാലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗപ്പീസാണ് കൂടുതലായിട്ട്. പിന്നെ ഒന്ന് മാത്രം, അതായത് പുഴയിലുള്ളൊരു കടുങ്ങാലി ഇവിടെ എവിടെയോ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു കടുങ്ങാലിയാണ്. അപ്പോൾ എന്തായാലും ഇത് എന്താ പറയുക നമുക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, കാരണം വെച്ചാൽ എന്നാലേ പുതിയ പുതിയ വീഡിയോകൾക്ക് എന്താ പറയുക പ്രചോദനവും കാര്യങ്ങളൊക്കെ ആവുള്ളൂ. അപ്പോൾ ഞാനിത് നിറച്ച്, അതായത് നമ്മുടെ ഈ ഒരു ടാങ്ക് മുഴുവനായിട്ട് വെള്ളമൊഴിച്ച് ഈ ഫിഷിനെയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇതിലേക്ക് വിടുന്നതാണ്. അപ്പോൾ അത് എന്താ പറയുക അതുവരെയുള്ള ഒരു നമുക്ക്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഇതാ ഇതിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു, മൊത്തമായിട്ട് വീണ് കഴിഞ്ഞു, അതും കൂടെ ക്ലിയർ ചെയ്ത് ഇതിൽ വെള്ളമൊഴിച്ച് നല്ല രീതിയിലുള്ള ഒരു പോണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് എന്താ പറയുക ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഫിനിഷായതിന് ശേഷം നമ്മൾ എന്താ പറയുക ഈ മീനിനെ നമ്മളിതാ അതിലേക്ക് ആ പോണ്ടിലേക്ക് നമ്മൾ എന്താ പറയുക തുറന്നു വിടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എനിക്ക് ആവുന്ന പോലെ തന്നെ ഡിസൈനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം കുറച്ചായിട്ടുള്ളപ്പോൾ നിറയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഏകദേശം പകുതിയോളമായി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സാൻഡും അതുപോലെ തന്നെ നമ്മുടെ കല്ലും സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ അതിന് ശേഷം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയും കാര്യങ്ങളുണ്ടാവുള്ളൂ. മറ്റെന്താണ് പല സൈഡിലേക്ക് പോകും. അപ്പോൾ എനിക്ക് ആവുന്ന പോലെ തന്നെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് എന്താ പറയുക ഇത് നടുവിൽ വെക്കണം. പിന്നെ അപ്പോൾ എന്താ പറയുക നമുക്ക് എന്തായാലും ഈ വെള്ളം ഒന്ന് ഫുള്ളായിട്ട് നിറയ്ക്കാം. നിറച്ചതിന് ശേഷമുള്ള മീൻ കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിലേക്ക് തന്നെ തുറന്നു വിടാം. പിന്നെ അതുപോലെ തന്നെ കട്ടണൊക്കെ നന്നായി കെട്ടിയിട്ടുണ്ട്, നല്ല വൃത്തിയിൽ നമ്മൾ കിട്ടാൻ നമ്മൾ കെട്ടാൻ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും നമുക്ക് നിറച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ നമ്മൾ വൈറ്റ് സാൻഡ് ഇട്ടു, വെള്ളം പകുതിയോളം നിറച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ പലചാരക്ക് ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്താ വെച്ചാൽ ഇതെന്താ ഫുള്ളായിട്ട് നിറയ്ക്കാത്തതെന്നല്ല. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു
നമ്മുടെ എന്താ പറയുക ഇതിൽ ഓവർഫ്ലോ കാര്യങ്ങളൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ചിലപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ എന്താ പറയുക മീൻ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒലിച്ചു പോകും. അതുകൊണ്ടാണ് ഇത്രയും നടത്തത്. ഇപ്പോൾ മഴ വന്നാൽ തന്നെ ഏകദേശം ഈ ഒരു ലെവൽ വരെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി സെറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓവർഫ്ലോ സെറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ അതായത് പുതിയ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ എന്താ പറയുക ഞാൻ എന്താ പറയുക ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള എന്താ പറയുക കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ തുറന്നുവിടാൻ പോവാണ്. പിന്നെ ഇതിൽ ഷോൺസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ടെട്രോവൈൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെടി, അതായത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ ഒരു ചെടി, ഞാൻ മുഴുവനായി വളർത്തിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരും. പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താ പറയുക കുറച്ച് എന്താ പറയുക വുഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ വുഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് രണ്ട് ചെടിയും ഇവിടെ ഓൾറെഡി ഉള്ള രണ്ട് ചെടിയും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പതുക്കെ ഇതിനെ പിടിച്ചിട്ട് ഞാൻ മീൻകുഞ്ഞുങ്ങളെയും കാര്യങ്ങളൊക്കെ അവരെ പിടിച്ചിട്ട് ഞാനിത് ഇവിടെ എനിക്ക് തോന്നുന്നില്ല കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നുള്ള തോന്നുന്നില്ല, കാരണം എല്ലാവരും ഓടിപ്പോവാണ്. അപ്പം വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൈകൊണ്ട് പിടിക്കാൻ നോക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി വരെ കിട്ടില്ല എന്നാണ് തോന്നുന്നത്, കാരണം മിസ്സായി പോവാണ്. ആ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. തുറന്ന് വിടുകയാണ്. നമ്മളെ പോണ്ടിൽ ഫോക്സ് ടെയിൽ ഇട്ടു, അതുപോലെ തന്നെ അസോള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതാ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല, കാരണം അവർ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അസോളയും അതേപോലെ തന്നെ ഫോക്സ് ടെയിൽ ഇടുന്നതിന് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. അപ്പം ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. എന്തായാലും ബാക്കി പിന്നെ മറ്റൊരു കാര്യം കൂടെ വേറൊരു കാര്യം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരെയും കൂടെ പരിചയപ്പെടുത്തിയതിനു ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ ബോണ്ടും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട്, അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാനൊരു അവസാനമായിട്ടുള്ള ഈ ഒരു വൈൻഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മളെ ഒരു എന്താ പറയുക നമ്മുടെ ധനഞ്ജയ്, ഇവൻ്റെ പേരാണ് ധനഞ്ജയ് എന്ന് പറയുന്നത്. ഞങ്ങൾ കുഞ്ഞുപൂവ് എന്ന് വിളിക്കും, കുഞ്ഞുപൂവ് എന്നാണ് എൻ്റെ പേര്. പിന്നെ അതുപോലെ തന്നെ മിട്ടു എന്ന് വിളിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ക്യാമറാമാൻ, നമ്മുടെ ക്യാമറാമാൻ ഇവനെ മുന്നേ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുക പൊന്നു എന്നാണ് പേര്. പിന്നെ പേര് ദേവദർശൻ എന്നാണ് പേര്. അതുപോലെ തന്നെ എൻ്റെ നമ്മുടെ പുതിയൊരു അതിഥിയാണ് ദേവദത്ത് എന്നാണ് പേര്. ഒക്കെ നമ്മുടെ കുടുംബവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ലൈക്ക് നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.